നമസ്കാരം. നരച്ച കട്ടിമീശയും ചീകിയൊതുക്കിയ ചെറിയ നരകയറിയ താടിയുമുള്ള സൂപ്പർ മുഖ്യമന്ത്രിയായിരുന്നു ശിവശങ്കർ. പിണറായി വിജയന്റെ ഓഫീസിലെ അന്തിമ തീരുമാനം ശിവശങ്കറുടേതാണ്. ശിവശങ്കറേക്കാൾ മുകളിലാണ് പ്രൈവറ്റ് സെക്രട്ടറി എന്ന പദവിയിൽ ഇപ്പോൾ ഒരു ആർ മോഹനൻ ജോലി ചെയ്യുന്നത്. അതിനു മുൻപ് ആ പദവിയിൽ ജോലി ചെയ്തിരുന്നത് മുതിർന്ന ഐ എ എസ് കാരിയായ മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ നളിനി നെറ്റോയാണ്. നളിനി നെറ്റോ രംഗമൊഴിഞ്ഞത് ഇവിടെ നടക്കുന്ന ചില അസാധാരണമായ കാഴ്ചകൾ കണ്ട് ഭയന്നു തന്നെയാണ്. സൂപ്പർ മുഖ്യമന്ത്രിയായ ശിവശങ്കറെ പോലെ തന്നെ പാതി നരകയറിയ മുടിയും കട്ടിമീശയും ഉള്ള മറ്റൊരു പ്രമുഖൻ കൂടി ആ ഓഫീസിലുണ്ട്. നമുക്ക് അദ്ദേഹത്തെ മിനി മുഖ്യമന്ത്രി എന്ന് വിളിക്കാം. അതായത് മിനി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ പോലെ തന്നെ എന്നർത്ഥം. അതായത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മൂന്ന് മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. ഒന്ന് നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ട പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി, രണ്ട് പിണറായി വിജയന്റെ പ്രതിപുരുഷനായി പ്രവർത്തിച്ച ശിവശങ്കർ എന്ന മുഖ്യമന്ത്രി, മൂന്ന് ശിവശങ്കറുടെ അത്രയും അധികാരമില്ലെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന സി എം രവീന്ദ്രൻ എന്ന അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്ന മുഖ്യമന്ത്രി. അതെ, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു സി എം രവീന്ദ്രൻ. സി എം രവീന്ദ്രനേക്കാൾ ഉയർന്ന പദവിയിൽ പല ഉദ്യോഗസ്ഥന്മാരും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഏത് വകുപ്പിലെയും അന്തിമ തീരുമാനങ്ങൾ സി എം രവീന്ദ്രനും ശിവശങ്കറും ചേർന്നായിരുന്നു എടുത്തിരുന്നത്. ഈ രണ്ടുപേരും പറയുന്നതിനപ്പുറത്തേക്ക് ഒന്നും അവിടെ നടക്കുമായിരുന്നില്ല. ബാക്കി എല്ലാ തസ്തികകളും നോക്കുകുത്തികളുടെ പണി മാത്രമുള്ള തസ്തികകളാണ്. ഈ രണ്ടുപേർ തമ്മിലുള്ള അവിശുദ്ധ ബന്ധം കണ്ട് ഭയന്നാണ് നളിനി നെറ്റോ ഓടി രക്ഷപ്പെട്ടത്. നളിനി നെറ്റോയെ മുഖ്യമന്ത്രിക്ക് വളരെ ഇഷ്ടമായിരുന്നു. നല്ല ഉദ്യോഗസ്ഥയാണ്, വളരെ മിടുക്കിയാണ്. പക്ഷേ നളിനി നെറ്റോയ്ക്ക് ഈ ശിവശങ്കറും രവീന്ദ്രനും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിൽ ഭയം തോന്നി. അങ്ങനെ അവർ മാനം കൊണ്ട് ഓടി രക്ഷപ്പെട്ട് സമാധാനത്തോടെ ജീവിക്കുന്നു. കെ വേണുവിനെ പോലെ ഈ സർക്കാരിൻ്റെ സൽപ്പേര് ഉയർത്തുന്നതിന് ഒരുപാട് കഷ്ടപ്പെട്ട പല മുതിർന്ന ഉദ്യോഗസ്ഥന്മാരും സ്ഥലം കാലിയാക്കി. വാസ്തവത്തിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കയറി അദ്ദേഹത്തിൻ്റെ കട്ടിലിൽ ഇരിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടാക്കി തരുന്ന ചായ അടുക്കളയിൽ പോയി കഴിക്കുന്നതിനും അവകാശമുണ്ടായിരുന്ന, ആത്മബന്ധമുണ്ടായിരുന്ന പിണറായി വിജയനെ മുഖ്യമന്ത്രി പദവിയിലേക്ക് കൊണ്ടുവരുന്നതിന് നിർണായകമായി പങ്കുവഹിച്ച ജേക്കബ് തോമസ് എന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ പിണറായിയുടെ ഏറ്റവും വലിയ ശത്രുവായി മാറിയതും ഈ കോക്കസിനോടുള്ള എതിർപ്പ് മൂലമാണ്. അതായത് നമ്മളിപ്പോൾ ജയിലിലേക്ക് അയച്ച, നിയമ സംവിധാനം ഇപ്പോൾ അഴിയെണ്ണാൻ വിട്ടുകൊടുത്ത ശിവശങ്കറെ പോലെ തന്നെ മറ്റൊരാൾ കൂടി ആ ഓഫീസിലുണ്ടെന്നർത്ഥം. അദ്ദേഹം വലിയ താപ്പാനയാണ്, കണ്ണൂരുകാരനാണ്, സി പി എമ്മിൻ്റെ സാധാരണ രാഷ്ട്രീയ വഴിയിലൂടെ എത്തിയയാളല്ല. നേരെ മറിച്ച് സഹകരണ മേഖലയിൽ ജോലി ചെയ്ത് അവിടുത്തെ സാമർഥ്യവും മിടുക്കും മൂലം സി പി എമ്മിലെ കണ്ണൂർ ലോബിയുടെ ഇത്തിൽക്കണ്ണിയായി കൂടിച്ചേർന്നതാണ്. എന്തും നേടിക്കൊടുക്കുന്നതിനുള്ള കരുത്തുണ്ട്. കഴിഞ്ഞ ഇടത് സർക്കാരിൻ്റെ കാലത്ത് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിച്ചിരുന്നത് സി എം രവീന്ദ്രനായിരുന്നു. സി എം രവീന്ദ്രൻ അറിയാതെ അവിടെ ഒന്നും സംഭവിക്കുമായിരുന്നില്ല. പിന്നീട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയപ്പോൾ പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ, വി എസ് അച്യുതാനന്ദൻ്റെ നീക്കങ്ങൾ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി സി എം രവീന്ദ്രനെ പാർട്ടി അവിടെ നിയമിച്ചു. സി എം രവീന്ദ്രൻ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദനൊപ്പം ജോലി ചെയ്തു. പിന്നീട് ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണവുമായി അവിടെ എത്തുന്നു. വാസ്തവത്തിൽ സി എം രവീന്ദ്രനാണ് ശിവശങ്കറിനെ വഴിതെറ്റിച്ചത് എന്ന് പറയുന്നതാണ് ശരി. കാരണം സി എം രവീന്ദ്രനെ അതിരുകടന്ന അവിശുദ്ധ ബന്ധങ്ങൾ ഏറെയാണ്. ഈ കാരാട്ട് ഫൈസിൽ എന്ന കള്ളക്കടത്തുകാരനും സി എം രവീന്ദ്രനും തമ്മിലുള്ള ബന്ധം വളരെ വ്യക്തമാണ്. ഇവർ തമ്മിൽ ഈ കള്ളക്കടത്ത് വിഷയ സമയങ്ങളിലൊക്കെ പലതവണ കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. ഇവർ തമ്മിൽ ടെലിഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ അന്വേഷണ ഏജൻസികൾ, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. അവിടേക്ക് ഇപ്പോഴും പോയിട്ടില്ല എന്ന് മാത്രം. ശിവശങ്കറിനെ അറസ്റ്റിലായി, ശിവശങ്കറിനുമായി മുമ്പോട്ട് പോകുമ്പോൾ അന്വേഷണ ഏജൻസി തെളിയിക്കാൻ ശ്രമിക്കുന്നത്, ഇനി അവർ കാണാൻ ശ്രമിക്കുന്നത് തികച്ചും വ്യത്യസ്തനായ ഒരു ശിവശങ്കരനെയാണ്. കാരണം ഇതുവരെ ശിവശങ്കരൻ ആത്മവിശ്വാസമായിരുന്നു. തൻ്റെ പിന്നിലുള്ള ശക്തികൾ, മുഖ്യമന്ത്രി മുതൽ ഒരു പ്രവാസി വ്യവസായി വരെയുള്ള അതിപ്രമുഖരായ പലരും തനിക്ക് പോറലേൽക്കാതെ കാത്തു സൂക്ഷിക്കുമെന്നായിരുന്നു
ശിവശങ്കരൻ കരുതിയിരുന്നത്. ആ പ്രതീക്ഷയൊക്കെ അസ്ഥാനത്തായി. വെറും ഒരു തടവ് പുള്ളിയായി ഇന്നോ നാളെയോ അദ്ദേഹം ജയിലിലേക്ക് പോകും. ഇന്ന് തന്നെ തടവിൽ പോകാനാണ് സാധ്യത, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അദ്ദേഹം ജയിലിലാവും. കാരണം ഇന്ന് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാൻ സാധ്യത കുറവാണ്. ജയിലിൽ പോയിട്ടായിരിക്കും കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഇനി കുറഞ്ഞത് 3 മുതൽ 6 മാസം വരെ ഈ ശിവശങ്കർ ജയിലിലായിരിക്കും. ഇതോടെ മറ്റൊരു ശിവശങ്കറായിരിക്കും പ്രത്യക്ഷപ്പെടാൻ പോകുന്നത്. അതായത് സാധാരണ ശിവശങ്കറായിരിക്കില്ല. ഒരാൾ ജയിലിൽ കഴിയുമ്പോൾ അയാൾ പൂർണ്ണമായും മാറുകയാണ്. അയാളുടെ ജീവിത ചിന്താരീതി തന്നെ മാറുകയാണ്. അങ്ങനെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ശിവശങ്കർ, അദ്ദേഹം സ്വാഭാവികമായും എല്ലാ കള്ളക്കഥകളും എല്ലാ ആസൂത്രണങ്ങളും തുറന്നു പറയുമെന്ന് അന്വേഷണ ഏജൻസികൾ കരുതുന്നു. അങ്ങനെയെങ്കിൽ അടുത്ത ഇര CM രവീന്ദ്രനാവും. കാരണം കാരാട്ട് ഫൈസലുമായുള്ള ബന്ധം മാത്രമല്ല, കഴിഞ്ഞ സർക്കാർ മുതൽ കഴിഞ്ഞ 15 വർഷമായി, അതായത് കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഈ അധികാര കേന്ദ്രങ്ങളിൽ അതിശക്തമായി ഇടപെടൽ നടത്തുന്ന CM രവീന്ദ്രനെ കൂടി പൊക്കിയാലേ ഈ അന്വേഷണം പൂർത്തിയാവൂ. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അഴിമതിയോടും സ്വർണ്ണക്കള്ളക്കടത്തിനോടും എന്തൊക്കെ തരം ബന്ധമുണ്ട് എന്ന് തിരിച്ചറിയണമെങ്കിൽ CM രവീന്ദ്രനെ ചോദ്യം ചെയ്തേ മതിയാവൂ. കാരാട്ട് ഫൈസൽ ഇങ്ങനെ കള്ളക്കടത്തി കൊണ്ടുവരുന്ന സ്വർണത്തിൻ്റെ മൊത്തക്കച്ചവടക്കാരനാണെങ്കിൽ സ്വാഭാവികമായും ഫൈസലുമായുള്ള ആത്മബന്ധം, അത് ടെലിഫോൺ വിവരങ്ങൾ അടക്കമുള്ളവ വഴി ശേഖരിച്ചു കഴിയുമ്പോൾ CM രവീന്ദ്രനെ പൊക്കേണ്ടി വരും. അതായത് മുഖ്യമന്ത്രിക്ക് ശരിക്കും ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ ആരംഭിക്കുമ്പോഴാണ്. സൂപ്പർ മുഖ്യമന്ത്രിയിൽ ഒതുങ്ങുന്നില്ല, മിനി മുഖ്യമന്ത്രിയിലേക്കും വരുമെന്ന് തന്നെയാണ് ആധികാരികമായ റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ്റെ സ്ഥിതി കൂടുതൽ വഷളാകും. ഇപ്പോൾ തന്നെ അദ്ദേഹം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്, സർക്കാരിൻ്റെ ഭാഗമല്ല ഉദ്യോഗസ്ഥനാണ് എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അത് അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കുകയില്ല. മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു മാഫിയ തലവൻ ജോലി ചെയ്തു, 4 കൊല്ലം ജോലി ചെയ്തു എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. VS അച്യുതാനന്ദൻ്റെ കാലത്ത് ഒരു സ്ത്രീ സംശയാസ്പദമായ രീതിയിൽ ഓഫീസിലെത്തിയാൽ അവർ 1 അല്ലെങ്കിൽ 2 തവണ വരും. അതിൽ കൂടുതലെത്തിയാൽ അപ്പോൾ VS അച്യുതാനന്ദൻ റിപ്പോർട്ട് കിട്ടും, ഇവരാരാണ് എന്താണ് എന്ന്. ഇത് നിറം തലമുടിയൊക്കെ കളർ ചെയ്ത് വളരെ സംശയാസ്പദമായ രീതിയിൽ മാത്രം സഞ്ചരിക്കുന്ന ഒരു സ്ത്രീ നിരവധി തവണ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നു പോയിട്ടും എല്ലാവരുമായി ബന്ധം സ്ഥാപിച്ചും പല ഇടപാടുകളും നടത്തിയിട്ടും പിണറായി വിജയൻ അറിഞ്ഞില്ലെങ്കിൽ, ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്, അത് CM രവീന്ദ്രനാണ്. അതായത് CM രവീന്ദ്രനിലൂടെയായിരുന്നു ഈ സന്ദർശനമൊക്കെ. ഇന്റലിജൻസ് റിപ്പോർട്ട് പോലും മുഖ്യമന്ത്രിയുടെ അടുത്തെത്താതെ കാത്തു സൂക്ഷിച്ചത് CM രവീന്ദ്രനാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയും അറിഞ്ഞാണോ അതോ CM രവീന്ദ്രൻ മാത്രം അറിഞ്ഞാണോ എന്ന് മാത്രമേ അറിയാനുള്ളൂ. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, അടുത്തത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പൊക്കാൻ പോകുന്നത് CM രവീന്ദ്രനാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകും, കൂടുതൽ കുഴപ്പത്തിലാവുന്നത് ആ കാലഘട്ടത്തിലായിരിക്കും. അവിടെയും തീരുന്നില്ല, മന്ത്രി ജലീലിനെ നിർബന്ധമായും ചോദ്യം ചെയ്യും, അറസ്റ്റ് ഉണ്ടാവുമെന്ന് തന്നെയാണ് സൂചന. കാരണം ഇതെല്ലാം പലതരത്തിലുള്ള കേസുകളാണ്, ഇതൊന്നും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നെങ്കിലും ഇതൊന്നും ഒരു കേസിൻ്റെ ഭാഗമല്ല, പല ഏജൻസികളും പല ഇടപാടുകളുമാണ്. എന്തായാലും ജലീലിലേക്ക് പോവും, മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ചോദ്യം ചെയ്യും അല്ലെങ്കിൽ മൊഴിയെടുക്കും എന്ന് തന്നെയാണ് ആധികാരികമായ റിപ്പോർട്ട്. പ്രതി ചേർക്കുമോ അറസ്റ്റ് ചെയ്യുമോ എന്നൊന്നും പറയാറായിട്ടില്ല, പക്ഷേ മൊഴിയെടുക്കും എന്ന് തന്നെയാണ് സൂചന. പക്ഷേ ജലീലിൻ്റെ കാര്യവും CN രവീന്ദ്രൻ്റെ കാര്യവും ഒന്നും പറയാറായിട്ടില്ല. അടുത്തത് CM രവീന്ദ്രൻ്റെ ഊഴമാണെന്ന് വിശ്വസനീയമായ കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നു.